കുറച്ച് കൊറിയൻ ത്രില്ലർ പടങ്ങൾ പറയുവണ്ണ. എപ്പോഴും കേൾക്കുന്ന വേണ്ട, കുറച്ച് പുതിയ പടങ്ങൾ പറ. ശരി, എന്നാ പിടിച്ചോ. നമ്പർ 10. നോർത്ത് കൊറിയയിൽ നിന്ന് സൗത്ത് കൊറിയയിലേക്ക് തട്ടിക്കൊണ്ടു പോയ കൊച്ചിനെ അവിടെ പോയി തിരിച്ചു തട്ടിക്കൊണ്ടുവന്ന് ഓൾറെഡി തട്ടിക്കൊണ്ടു പോയ തന്റെ കൊച്ചിനെ രക്ഷിക്കുന്ന ഒരാളുടെ കഥ. വല്ല കൺഫ്യൂഷനും ഉണ്ടോ? അന്യായ ക്യാമറ മൂവ്മെന്റ് ഉള്ള ഒരു പടമാണ്, ഒരു പരീക്ഷണ ചിത്രമാണിത്. കാണുന്ന ആൾക്കാർക്ക് ഇതൊരു വൺ ഷോട്ട് മൂവി ആണെന്നൊക്കെ തോന്നുന്ന ആ ഒരു രീതിയിലാണ് ഇതിന്റെ ക്യാമറയൊക്കെ പോകുന്നത്. സത്യത്തിൽ വൺ ഷോട്ട് ഒന്നുമല്ല, ബട്ട് എഡിറ്റിംഗ് അത്ര കൺവിൻസിംഗ് ആണ്. ചിത്രം 2022 ഡയറക്റ്റ് നെറ്റ്ഫ്ലിക്സിൽ റിലീസായ കൊറിയൻ ആക്ഷൻ ത്രില്ലർ കാട്ടർ. ഒരു ആക്ഷൻ ഭ്രാന്ത് തന്നെയാണ് ഈ പടം എന്ന് പറയാം. സ്ക്രിപ്റ്റ് ഒക്കെ കണക്കാണെങ്കിലും മേക്കിംഗ് കൊണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു പടമാണ്. 2 മണിക്കൂർ 14 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. IMDb റേറ്റിംഗ് 5.1/10. ആക്ഷൻ പ്രേമികൾക്ക് ഇഷ്ടമാകുന്ന സിനിമയാണെന്നാണ് വിചാരിക്കുന്നത്. കണ്ടിട്ട് തലവേദന എടുത്താൽ എന്നെ ഒന്നും പറയരുത്. നമ്പർ 9. മഞ്ഞു നിറഞ്ഞ ഒരു ബ്രിഡ്ജില് ഒരു കൂട്ട ആക്സിഡന്റ് നടക്കുന്നു. അതിനെ തുടർന്ന് ഒരു അജ്ഞാത ജീവി എല്ലാവരെയും ഉപദ്രവിച്ച് കൊന്നെടുക്കുന്നു. അവിടെ പെട്ടുപോയ ആൾക്കാരുടെ കൂട്ടത്തിൽ രാജ്യത്തെ പ്രസിഡന്റിന്റെ ഒരു പ്രധാന സഹായിയും അയാളുടെ മകളുമുണ്ട്. അവരതിൽ നിന്നും സർവൈവ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് ഈ പടത്തിന്റെ കഥ. കൊറിയയിൽ നിന്നും ഈ വർഷം വന്ന വെറൈറ്റി തീമുള്ള ഒരു പടം. ചിത്രം 2024 കിം ടേ ഗോൻ സംവിധാനം ചെയ്ത് ലീ സൂങ് ക്യൂൻ നായകനായി വന്ന പ്രൊജക്ട് സൈലൻസ്. നല്ല എൻഗേജിംഗ് ആയിട്ട് പോകുന്ന പടം, ഇമോഷണലി കണക്ട് ആവുന്നുമുണ്ട്. ഒരു ഡീസന്റ് വൺ ടൈം വാച്ചബിൾ ഡിസാസ്റ്റർ ത്രില്ലർ ആണ്. പടം ഇവിടെ ഇപ്പോൾ മെയിൻ പ്ലാറ്റ്ഫോമുകളൊന്നും വന്നിട്ടില്ല, പക്ഷേ നിങ്ങൾക്ക് ഡിജിറ്റലി അവൈലബിൾ ആണ് സിനിമ. ഇന്റർനെറ്റിന്റെ പവർ ഉപയോഗിച്ച് കാണേണ്ടി വരും. യു നോ വാട്ട് ഐ മീൻ. IMDb റേറ്റിംഗ് 5.6/10. ഡ്യൂറേഷൻ 1 മണിക്കൂർ 41 മിനിറ്റ്. നമ്പർ 8. വളരെ അൺകൺവെൻഷനലായ രീതിയിൽ കേസ് അന്വേഷണം നടത്തുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് പാർക്ക്. പോലീസ് ജോലിയിലെ എത്തിക്സ് ഒന്നുമല്ല പുള്ളി ഫോളോ ചെയ്തത്, അങ്ങേരുടെ വഴി തനി വഴിയാണ്. അയാൾക്കിട്ട് ഒരു പണി കൊടുക്കാൻ നോക്കുന്ന, കൃത്യമായ എത്തിക്സ് ഒക്കെ നോക്കി പണിയെടുക്കുന്നവർ എന്ന് ഭാവിക്കുന്ന വേറൊരു കൂട്ടം പോലീസുകാരുണ്ട്. അവർ അയാളെ പൂട്ടാൻ വേണ്ടി ചാരനായിട്ട് ചോയ് മിനിനെ നിയോഗിക്കുന്നു പാർക്കിന്റെ സംഘത്തിൽ തന്നെ. ആരാണ് പോലീസിലെ കള്ളന്മാർ? പോലീസ് ജോലിയിലെ എത്തിക്സിനൊപ്പം കിഡിലൻ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉള്ള നല്ലൊരു ക്രൈം ത്രില്ലർ ആണ്. ചിത്രം 2022 റിലീസായ ദ പോലീസ് മാൻസ് ലീനിയേജ്. പാർക്കായി ചോ ജിൻ വൂങ്ങിന്റെയും ചോയി ആയിട്ട് വന്ന ചോയ് വൂഷിക്കിന്റെയും കിടലൻ പ്രകടനമാണ്. ഈ പടവും നിലവിൽ ഇന്ത്യയിൽ ഒരു പ്ലാറ്റ്ഫോമിലും തൽക്കാലം ലഭ്യമല്ല. കാണാൻ ഇന്റർനെറ്റിന്റെ ശക്തി ഉപയോഗിക്കുക. 1 മണിക്കൂർ 59 മിനിറ്റ് ആണ് ദൈർഘ്യം. IMDb റേറ്റിംഗ് 6.1/10. നമ്പർ 7. ഇനി ജോൺ വിക്കിന്റെ പെങ്ങൾ എന്ന് പറയാവുന്ന ഒരു നായികയുടെ കഥയായാലോ. തന്റെ കൂട്ടുകാരിക്ക് സംഭവിച്ച ഒരു അത്യാഹിതത്തിന് കാരണമായവനെ അവന്റെ റാക്കറ്റിനൊപ്പം തപ്പിപ്പിടിച്ച് തകർത്ത് തരിപ്പണമാക്കുന്ന ഒരുത്തി. ഒരു തീയുടെ കഥ. ചിത്രം 2023 റിലീസായ ബെലറീന. കണ്ടാൽ ഒരു ദുഃഖപുത്രിയായിട്ടൊക്കെ തോന്നുമെങ്കിലും പോളി ആക്ഷനുമായിട്ട് തീപ്പൊരി നായികയായി ജോൺ ജോങ് സിയോയുടെ കിടിലൻ പെർഫോമൻസ്. ഒരു കൂസലും ഇല്ലാതെ, ഒരു ഭാവമാറ്റവും ഇല്ലാതെ അങ്ങ് കൊല്ലുക, അത്ര തന്നെ. ഒപ്പം അന്യായ വില്ലനും. ലുക്ക്, ബോഡി, ഫൈറ്റ് ഇതൊക്കെ കൊണ്ട് കക്ഷിയും കിടുവാണ്. വില്ലൻ സ്ട്രോങ് ആണെങ്കിൽ പിന്നെ പടം സ്ട്രോങ് ആയിരിക്കുമല്ലോ. പടം നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിൽ കാണാം. IMDb റേറ്റിംഗ് 6.2/10. ഡ്യൂറേഷൻ 1 മണിക്കൂർ 33 മിനിറ്റ്. നമ്പർ 6. ഒരു പെൺകുട്ടിയുടെ നഷ്ടപ്പെട്ടു പോയ സെൽഫോൺ ഒരു അപകടകരമായ മനുഷ്യന്റെ കയ്യിൽ കിട്ടുന്നു. തുടർന്ന് അവളുടെ ലൈഫിലെ ഏറ്റവും ഭീകര ദിവസങ്ങളാണ് അൺലോക്ക് ചെയ്യപ്പെടുന്നത്. ഇതൊരു സ്ലോ ബേണിംഗ് ത്രില്ലർ ആണ്. വളരെ പയ്യെ തുടങ്ങി പിന്നീട് കൂടുതൽ കൂടുതൽ ഇന്റൻസ് ആകുന്ന, ഗ്രിപ്പിംഗ് ആവുന്ന കാഴ്ചയാണ്. കൊറിയയിൽ നിന്നും 2023 വന്ന ഒരു അണ്ടർ റേറ്റഡ് ത്രില്ലർ, കിം തേ ജൂൺ സംവിധാനം ചെയ്ത അൺലോക്ഡ്. ഡിജിറ്റൽ സ്പൈങ്ങിനെ കുറിച്ചും അതുപോലെ വളരെ സസ്പീഷ്യസ് ആയിട്ടുള്ള ലിങ്കുകളിലൊക്കെ ക്ലിക്ക് ചെയ്യുന്നതിന്റെ അപകടത്തെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്ന സിനിമയാണിത്. IMDb റേറ്റിംഗ് 6.4/10. ഡ്യൂറേഷൻ 1 മണിക്കൂർ 57 മിനിറ്റ്. നമ്പർ 5. റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ആണ് നമ്മുടെ നായകൻ. വീടുകൾ വിൽക്കാൻ വരുന്നവരെ എക്സ്ട്രാ താക്കോല് പുള്ളിയുടെ കയ്യിൽ കൊടുക്കും. ഇപ്പൊ അവരില്ലാത്ത സമയത്ത് ആരെങ്കിലും വന്നാൽ, ഒരു കച്ചവടം നടന്നാൽ വീട് പോയി തുറന്നു കൊടുക്കണമല്ലോ. കക്ഷി എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ താക്കോൽ ഉപയോഗിച്ചിട്ട് ഈ ക്ലയൻസ് ഇല്ലാത്ത സമയം നോക്കി വീട്ടിനുള്ളിൽ കയറുന്ന, അല്ലെങ്കിൽ അവരുടെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കുന്ന ഒരു വിചിത്രമായ ഹോബിയുള്ള കഥാപാത്രമാണ്. പക്ഷെ അയാൾക്ക് വലിയൊരു പണി തന്നെ കിട്ടി. ചിത്രം ഈ വർഷം റിലീസായിട്ടുള്ള ഫോളോയിങ്. ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ഉള്ള ഒരു സിനിമയാണിത്. നായകന്റെയും നായികയുടെയും ഗംഭീര പെർഫോമൻസ് എടുത്തു തന്നെ പറയണം. പ്രത്യേകിച്ച് ഷിൻ ഹൈസൻ ആണ് ഇതിലെ അൺകൺവെൻഷണൽ നായിക കഥാപാത്രമായിട്ട് വരുന്നത്. സൗത്ത് കൊറിയൻ ബോക്സ് ഓഫീസിൽ 2024 6th ഹൈയസ്റ്റ് ഗ്രോസിംഗ് ഫിലിമാണിത്. ഇപ്പോൾ നിലവിൽ ഇന്ത്യയിൽ ഒരു പ്ലാറ്റ്ഫോമിലും തൽക്കാലം ലഭ്യമല്ല. ഉടൻ തന്നെ ഏതെങ്കിലും മെയിൻ ഒടിടിയിൽ തന്നെ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. IMDb റേറ്റിംഗ് 6.4/10. ഡ്യൂറേഷൻ 1 മണിക്കൂർ 42 മിനിറ്റ്. നമ്പർ 4. കൊല്ലാൻ ഇനിയും നോക്കും അവൻ, ചാവാതിരിക്കാൻ ഞാനും. താഴ്വാരത്തിലെ ലാലേട്ടന്റെ ഈ ഡയലോഗ് പക്കായിട്ട് ചേരുന്ന ഒരു കിടിലൻ കൊറിയൻ ത്രില്ലർ. നോർത്ത് കൊറിയൻ പട്ടാളക്കാരനായിട്ടുള്ള ലിം പട്ടാള ക്യാമ്പിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് അതിർത്തി കടന്ന് ദക്ഷിണ കൊറിയയിലെത്തി സമാധാനപൂർണ്ണമായിട്ടുള്ള ഒരു പുതിയ ജീവിതം നയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിന് കുറെ കാലമായിട്ട് പുള്ളി ചെയ്തു വെച്ച ഒരു പ്ലാനൊക്കെ കക്ഷിയുടെ കയ്യിലുണ്ട്. പക്ഷേ സംഗതി വിചാരിച്ചത്ര സിമ്പിൾ ആയിരുന്നില്ല. ലീ ഹ്യൂൻ എന്ന സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥൻ ഇതിൽ അവന് വലിയൊരു വെല്ലുവിളിയായിട്ട് മാറുന്നു. ചിത്രം ഈ വർഷം കൊറിയയിൽ ഇറങ്ങി ഹിറ്റടിച്ച എസ്കേപ്പ്. ആകെ 1.5 മണിക്കൂറെ പടത്തിന് ദൈർഘ്യമുള്ളൂ. ഒട്ടും ബോറടിപ്പിക്കാതെ എൻഗേജിംഗ് ആയിട്ടും ത്രില്ലിംഗ് ആയിട്ടും ഈ പടം നിങ്ങൾക്ക് കണ്ടിരിക്കാം. നല്ല ഇമോഷണൽ ആയിട്ടുള്ള ആ ഒരു എൻഡിംഗ് ഒക്കെ
നായകനായിട്ട് വന്ന ലീ ജി ഹുൻ, വില്ലനായിട്ട് വന്ന കൂ ക്യോ ഹുവാൻ, രണ്ടുപേരുടെയും കിടിലും പെർഫോമൻസ്. പടം ഇപ്പോൾ ഡിജിറ്റലി അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ഇന്റർനെറ്റിന്റെ ശക്തി ഉപയോഗിച്ച് കാണാൻ പറ്റും. IMDb റേറ്റിംഗ് 6.5/10. നമ്പർ 3, ഓൺലൈനിൽ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ വിറ്റ് ആ കസ്റ്റമേഴ്സിനെ തന്റെ ഇരയാക്കുന്ന ഒരു സൈക്കോ കില്ലർ. ഇതറിയാതെ അയാളുടെ തട്ടിപ്പിനിരയായിട്ടുള്ള നമ്മുടെ നായിക അവനെതിരെ തിരിയുന്നു. ഈ സൈക്കോയും പെൺകുട്ടിയും തമ്മിലുള്ള പോരാട്ടം പറയുന്ന ചിത്രം 2023 കൊറിയയിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരു കിടിലൻ ക്രൈം ത്രില്ലർ ടാർഗറ്റ്. ഈ പടത്തിന് ഡോൺ ബൈ ദ സെല്ലർ എന്ന് വേറൊരു പേരും കൂടി ഉണ്ട് കേട്ടോ. ഒട്ടും മുഷിപ്പിക്കാതെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ത്രില്ലിംഗ് ആയിട്ട് പോകുന്ന ഒരു സിനിമയാണിത്. ഷിൻ ഹൈസൻ ആണ് ഈ പടത്തിൽ നായികയായിട്ട് വരുന്നത്. പടം നിങ്ങൾക്ക് ആമസോൺ പ്രൈമിൽ കാണാൻ സാധിക്കും. 1 മണിക്കൂർ 46 മിനിറ്റ് ആണ് ഈ സിനിമയുടെ ദൈർഘ്യം. IMDb റേറ്റിംഗ് 6.5/10. നമ്പർ 2, കൊറിയയിലെ ഒരു പ്രമുഖ സമ്പന്ന കുടുംബത്തിൽ കുറെ കാലമായിട്ട് ചില അനിഷ്ട സംഭവങ്ങൾ നടക്കുന്നു. ഇതിന് കാരണം ഒരു നൂറ്റാണ്ടിന് മുമ്പ് മറവ് ചെയ്ത ഒരു ശരീരമാണെന്നും അതിന് പരിഹാര കർമ്മങ്ങൾ ചെയ്യുന്നതിനായിട്ട് 4 മന്ത്രവാദികൾ അവിടെ എത്തുന്നതും അവർ ആ ശവപ്പെട്ടി പുറത്തെടുക്കുന്നതും തുടർന്ന് നടക്കുന്ന ഭീകര സംഭവങ്ങളും പറയുന്ന സിനിമ. ചിത്രം ഈ വർഷം സൗത്ത് കൊറിയയിൽ റിലീസായിട്ട് തരംഗമായി മാറിയ എക്സുമ. വളരെ സ്ലോ ബേണിംഗ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിക് ഹൊറർ ത്രില്ലർ ആണ് ഈ സിനിമ. ആദ്യത്തെ 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് പതുക്കെ പതുക്കെ പടം എൻഗേജിംഗ് ആയിട്ട് മാറും. ഓൾഡ് ബോയിലൂടെ പ്രശസ്തനായിട്ടുള്ള ചോയ് മിൻ സിക്, ഒപ്പം ഹ്വാറിംഗ് എന്ന മന്ത്രവാദിനെയായിട്ട് കിം ഗോയി യൂണിന്റെയും കിടിലൻ പെർഫോമൻസ് ഉണ്ട്. പടം ബുക്ക് മൈ ഷോയിൽ റെന്റിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, അല്ലെങ്കിൽ ഇന്റർനെറ്റിന്റെ ശക്തി ഉപയോഗിക്കുക. 2 മണിക്കൂർ 14 മിനിറ്റ് ആണ് ഈ സിനിമയുടെ റൺ ടൈം. IMDb റേറ്റിംഗ് 6.9/10. ഇനി നമ്പർ 1 സിനിമ. 1971 നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും തമ്മിൽ ശക്തമായ സംഘർഷമുണ്ടായിരുന്ന കാലത്ത് നടന്ന ഒരു ഫ്ലൈറ്റ് ഹൈജാക്കിങ്ങിന്റെ ചലച്ചിത്ര ആവിഷ്കാരം. റിയൽ സംഭവം ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറിയാണ് ചിത്രം. ഈ വർഷം റിലീസായിട്ടുള്ള ഹൈജാക്ക് 1971. പഴയ കാലത്തെ ആ ഒരു ഫ്ലൈറ്റ് യാത്രയൊക്കെ ഭയങ്കര രസമായിട്ട് കാണിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. നമ്മളും അവരുടെ കൂടെ ആ വിമാനത്തിൽ യാത്ര ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. പൈലറ്റ് ആയിട്ട് വന്ന ഹാക് ജുങ് വു, ഹൈജാക്കറായിട്ട് വന്ന യു ജിങ്ങുവിന്റെയും കിടിലം പെർഫോമൻസ് ഉണ്ട്. ആ ഡിസൈൻ, ക്യാമറ, സൗണ്ട് ഡിസൈൻ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അങ്ങനെ ടെക്നിക്കലിയും ടോപ്പ് നോച്ച് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഈ പടവും മെയിൻ പ്ലാറ്റ്ഫോമിൽ ഒന്നും തൽക്കാലം ലഭ്യമല്ല, പക്ഷേ ഇന്റർനെറ്റിന്റെ ശക്തി ഉപയോഗിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. 1 മണിക്കൂർ 40 മിനിറ്റ് ആണ് പടത്തിന്റെ ദൈർഘ്യം. IMDb റേറ്റിംഗ് 6.9/10. കൊള്ളാം, പൊളി. അപ്പൊ കണ്ടിട്ട് വരാം. അപ്പൊ ശരി എന്നാ.